ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله، وما توفيقي إلا بالله عليه توكلت إليه أنيب، لا حول ولا قوة إلا بالله العلي العظيم. إن تنصروا الله أنصركم ويثبت أقدامكم، صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، الحمد لله رب العالمين. يوغا أدياكشنايا سيدي متوايا تنقل أتشتيجي لندقود وفمشتلايا سيد المار علمينغل വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ സദസ്സിൽ സന്നിഹിതരായ പ്രവാസി സുഹൃത്തുക്കൾ, മഹത്തായ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞ ജാമിയ സഅദിയ്യ അറബിയ എന്ന ഈ സ്ഥാപനത്തിൻ്റെ 50th വാർഷികം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഇൻഷാല്ലാ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി അത് നടക്കുകയാണ്. വളരെ ഇസ്സത്തായ നിലക്ക് ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ സ്ഥാപകന്മാർക്കും നമുക്കുമെല്ലാം ഇസ്സത്തുള്ള നിലക്ക് അള്ളാഹു അത് പൂർത്തീകരിച്ച് തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങളോട്, നിങ്ങളുമായി വളരെയേറെ ബന്ധമുള്ള ഒഫാർ സഅദി ഉണർത്തുകയുമുണ്ടായി. ഇതിപ്പോൾ വിളിച്ചു ചേർത്തതും ഇനിയും ഇൻഷാ അല്ലാ പ്രവാസി യോഗം നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടാകും. ഇവിടെ കാണുന്ന ഈ സ്ഥാപനങ്ങൾ എല്ലാം അതിൻ്റെ ബഹുഭൂരിഭാഗവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഥവാ പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള സഹായം സഹകരണം കൊണ്ടായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവവും യാഥാർത്ഥ്യവുമാണ്. അതൊരിക്കലും മറച്ചു വെക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ തുടക്കം മഹാനായ മറും കലക്ടറാജി ഏൽപ്പിച്ചത് മുതൽ നമ്മുടെ സംഘടനാ പ്രസ്ഥാന നേതൃത്വം, വിശേഷ ആ പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയ രണ്ട് ആത്മീയാചാര്യന്മാരായ താജുലുൽമയും നൂറുള്ളുമയും ഏറ്റെടുത്തത് മുതൽ ഈ സ്ഥാപനത്തിൻ്റെ വളരെ വളർച്ചയിലും നിങ്ങളുമായി പ്രവാസികളുമായി ബന്ധപ്പെടാതെ ഒരു സ്ഥാപനം ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് കൺകുളിർക്കെ കാണുക എന്നുള്ളതാണ് നിങ്ങൾ കൊണ്ട് പ്രധാനമായും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ സഹായ സഹകരണത്തിൻ്റെ ഹസ്തങ്ങൾ ഞങ്ങളിലേക്ക് നീക്കിയപ്പോൾ അതിൻ്റെ ഫലം നിങ്ങളെ കൺമുമ്പിൽ കാണുന്നോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ക്യാമ്പസ് ഫുള്ളായി മുഴുവനും നിങ്ങളൊന്ന് സഞ്ചരിച്ച് കാണണം എന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഉണർത്തുകയാണ്, ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഓരോ രാഷ്ട്രങ്ങളിലും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്രായത്തിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പടിഞ്ഞാറോട്ട് തിരിയുന്നല്ലാണ്ട് പിന്നെ ആരും നോക്കില്ല അങ്ങോട്ട്. കഅബ ശരീഫ് അങ്ങോട്ടായതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് തിരിക്കും എന്നല്ലാതെ അവിടെ കണ്ടവരില്ല. മറിച്ച് നമുക്കറിയാം, സിലോൺ, പണ്ടത്തെ സിലോൺ ഇന്നത്തെ ശ്രീലങ്കയും സിംഗപ്പൂറും മലേഷ്യയുമായിരുന്നു നമ്മുടെ ഈ ഭാഗക്കാർ അധികം പോയിരുന്നത്, വിദേശത്ത്. മറ്റ് കപ്പൽ ജോലികളോ മറ്റ് ജോലികളിലോ ഉണ്ടാവും. നേരെ മറിച്ച് പിൽക്കാലത്തെന്തായി, അള്ളാഹു മറ്റൊരു വഴി നമുക്ക് തുറന്നു തന്നു. നമ്മുടെ റിസ്ഖ് അള്ളാഹുവാണ് റാസിഖ്, അതിനുള്ള വഴികൾ അള്ളാഹുവാണ് തുറന്നു തരുന്നത്.
الله لطيف بعباده يرزق من يشاء وهو القوي العزيز. റാസിഖ് അള്ളാഹുവാണ്, നമ്മുടെ റിസ്ഖിന്റെ വഴികൾ തുറന്നു തരുന്നവനും അള്ളാഹുവാണ്. അത് ഓരോ ഭാഗങ്ങൾ. ഇന്നോ ഇന്ന് എത്രയോ കോടിക്കണക്കിന് ആളുകൾ തന്നെ ഗൾഫ് നാടുകളിലും സൗദിയിലും മറ്റു യൂറോപ്യൻ നാട് പല ഭാഗങ്ങളിലും എത്തിപ്പോയി. ആ എത്തിയപ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ശ്രീലങ്കയുടെയോ അല്ലെങ്കിൽ സിംഗപ്പൂരിൻ്റെയോ മലേഷ്യയുടെയോ കാലാവസ്ഥയല്ല, മറിച്ചു വളരെ ശക്തിയായ സഹിക്കവയ്യാത്ത ഉഷ്ണ ചൂടും സഹിക്കാൻ വയ്യാതെ തണുപ്പും അതൊക്കെ സഹിച്ചുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി അവിടെ എത്തി ജീവിക്കുമ്പോൾ നിങ്ങൾ ആ ചോര നീരാക്കിയ വരുമാനത്തിൽ നിന്നൊരു ഭാഗം നമ്മുടെ സമുദായത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും എല്ലാം നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, സഹകരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു പ്രതിഫലം നൽകട്ടെ. അതിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും സഹായിക്കുന്നു, അതിലും പ്രധാനപ്പെട്ട സ്ഥാപനം നിങ്ങൾ സഹായിക്കുന്ന സഹകരിക്കുന്ന സ്ഥാപനമാണ് ജാമിയ സഅദിയ. ആ ജാമിയ സഅദിയ നമ്മുടെ മുൻ തലമുറ നമുക്ക് ഏൽപ്പിച്ചത് പ്രകാരം, ഉദാഹരണത്തിന് താജുലുമയും നൂറുലുമയും നമ്മൾ വിട്ടുനിന്നാലും വിട്ടുപിരിഞ്ഞെങ്കിലും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അനുസരിച്ച് തന്നെ, അതുപോലെ തന്നെ അവരെ ഏൽപ്പിച്ച മൃഗം കല്ലട്ടരാജ് ഉദ്ദേശിച്ച ഉദ്ദേശം കൊണ്ട് തന്നെ ഇന്നും അണുമണി തെറ്റാതെ ആ ഈ സ്ഥാപനം നിലനിൽക്കുന്നു, നിലനിർത്തിയിരിക്കുന്നു എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. വല്ല ഫോൾട്ടും വല്ല പരാതിയും നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് കമ്മിറ്റിയെ ഉണർത്തുകയാണെങ്കിൽ തീർച്ചയായും അതിന് പരിഹാരമുണ്ടാക്കും എന്ന ധൈര്യവും നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് നോക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരു 700 ചില്ലറ എന്ന പണ്ഡിതന്മാർക്കും ഹാഫിളീങ്ങൾക്കും ഇന്ന് ഇൻഷാ അല്ലാ ഞായറാഴ്ച ഇവിടെ വെച്ച് ബിരുദം നൽകി അയക്കുകയാണ്. അവരെ ഇൽമ കൊണ്ട് ആ ഇൽമുള്ള കാലത്തോളം, അവരെ ദുആ ചെയ്യുന്ന കാലത്തോളം, അവരതനുസരിച്ച് ബാത്ത് ചെയ്യുന്ന കാലത്തോളം നമുക്കെല്ലാവർക്കും വിശ്വസിച്ച നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളെ പാദത്തെ അള്ളാഹു തൗഹീദിൽ ഉറച്ചു നിർത്തുകയും ചെയ്യും. അള്ളാഹുവിനുള്ള സഹായമാണ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള സഹായം. അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന തഖ്വ, അതൊക്കെ റബ്ബിന് നമ്മൾ ചെയ്യുന്ന സഹായം. അള്ളാഹുവിന് മറ്റൊരു സഹായത്തിൻ്റെ ആവശ്യം, അള്ളാഹു സമദാണ്. എല്ലാവർക്കും അള്ളാഹുവിനെ കൊണ്ട് ആവശ്യമുണ്ട്. അള്ളാഹുവിന് ആരെയും ആവശ്യമില്ല, ആരെയും സഹായം ആവശ്യമില്ല. അള്ളാഹു സമദ്. ആ സമദായ റബ്ബിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിലക്കുള്ള സഹായമാണ്. അവൻ്റെ തൗഹീദ്, അവൻ്റെ ദീന് ഇവിടെ നിലനിർത്തുക, അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹു റസൂലിനും മുഅ്മിനീങ്ങൾക്കും ഇസ്സത്താണെന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മൾ റില്ലത്തുള്ളവരായി പോകാൻ പാടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ എന്നും ഇസ്സത്തുള്ളവരാകണം. ഇസ്സത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കുറേ പണമുണ്ടാക്കല്ല, മറിച്ച് വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ, ഏതെല്ലാം മേഖലയിൽ പുതിയ പുതിയ വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നു, അത് ഉൾക്കൊള്ളുന്നവരാകണം മുസ്ലിമീങ്ങൾ. ആ നിലക്കുള്ള വിദ്യ നമ്മുടെ പിൻതലമുറയ്ക്ക് നൽകി നല്ലൊരു ഭാവി തലമുറയെ തിരഞ്ഞെടുക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളത് ആ വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും ഈ സമുദായത്തിനും ഈ നാട്ടിനും രാഷ്ട്രത്തിനും തന്നെ വളരെ അനുഗ്രഹമാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള സ്ഥാപനമാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. നിങ്ങൾ ഇതുവരെയും സഹകരിച്ചതിന് വളരെയേറെ നന്ദി. മാനേജിങ് കമ്മിറ്റിക്കുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മേലിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞങ്ങളിപ്പോൾ ഞാനും പള്ളങ്കോടും കുറേ സ്ഥലങ്ങളിൽ പോയി. ഇപ്പോൾ മുത്തുത്തങ്ങളും റഫീഖ് സഅദിയും സൗദിയിൽ പോയി.
മറ്റുള്ളവർ ഓരോ ഭാഗങ്ങളും കുറത്തതങ്ങളും വെള്ളം കൊടുക്കും, അങ്ങനെ പോയി. എവിടെ പോയാലും നല്ല സ്വീകരണവും നല്ല ബഹുമാനവും കഴിയുന്ന നിലക്കുള്ള നല്ല സംഭാവനകളും നൽകുന്നു. അതിന് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത നന്ദിയുണ്ട്. ആ നന്ദിയോടുകൂടി അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫത്തഹ്നാ ലക ഫത്ഹം.